കേരളത്തെ ഞെട്ടിച്ച ഓയോർ തട്ടിക്കൊണ്ടുപോകലിൽ പ്രതികൾ നടത്തിയത് സിനിമയെ വല്ലെന്ന് ആസൂത്രണമായിരുന്നു പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ വേണ്ടി വലിയ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും ഒരു ഫോൺ വിളിയിൽ എല്ലാം തീർന്നു ഇപ്പോൾ പ്രതികളുമായി തെളിവെടുപ്പിലാണ് പോലീസ് തട്ടിക്കൊണ്ടു പോകൽ ആസൂത്രണം ചെയ്ത പത്മകുമാറിനെ ചാത്തന്നൂരിലെ വസതിയിലെത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ ചാദ്യൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതാ കുമാരി മകൾ അനുപമ എന്നിവരാണ് രാവിലെ അന്വേഷണ സംഘത്തോടൊപ്പം തെളിവെടുപ്പിന് എത്തിയത് രണ്ടു ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതികളെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയിൽ സ്ഥലത്ത് എത്തിച്ചത് തെളിവെടുപ്പിനായി ഫോറൻസിക് സംഘവും ചാത്തന്നൂരിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട് പ്രതികളുമായി പോലീസ് എത്തിയപ്പോൾ നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നു എന്നാൽ ആർക്കും മുഖം കൊടുക്കാതെയായിരുന്നു പ്രതികൾ എത്തിയത് അനിതാ കുമാരിയും അനുപമിയും മുഖം ഷാൾ കൊണ്ടു മറച്ചു ക്യാമറകളിൽ പെടാതിരിക്കാനും നാട്ടുകാർക്ക് മുഖം കൊടുക്കാതിരിക്കാനും പ്രതികൾ പ്രത്യേകം ശ്രദ്ധിച്ചു തനിക്കൊരു ഭാവിയുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത് തട്ടിക്കൊണ്ടു പോയ ശേഷം അന്ന് രാത്രി കുട്ടിയെ ഈ വീട്ടിലാണ് താമസിപ്പിച്ചത് ആദ്യം പത്മകുമാറിനെയാണ് പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയത് പിന്നാലെ രണ്ടാം പ്രതി അനിതാ അതിനുശേഷം മൂന്നാം പ്രതി അനുപമ എന്നിവരെയും വീട്ടിലെത്തിച്ചു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ കാർ കേന്ദ്രീകരിച്ചുള്ള വിശദമായ ശാസ്ത്രീയ പരിശോധനയും നടത്തും ഗേറ്റ് അടക്കം പൂട്ടിയാണ് വിശദമായ പരിശോധന ഏഴു ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് രണ്ടു ദിവസങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷമാണ് മൂന്നാം ദിനമായ ഇന്ന് പ്രതികളുമായി തെളിവെടുപ്പ് ആരംഭിച്ചത് ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികളെ വീട്ടിലെത്തിച്ചത് കാറിൽ നിന്നും കുട്ടികളുടെ വിരൽ അടയാളം ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട് ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷം കുട്ടിയുമായി പോയ മറ്റിടങ്ങളിലേക്കും കൊണ്ടുപോകുമെന്നാണ് വിവരം തുടർന്ന് പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്ന തെങ്കാശിയിലും കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രമ മൈതാനത്തും ഉൾപ്പെടെ ഇതിനുശേഷം തെളിവെടുപ്പ് നടത്തും ഇതിനിടെ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ ആസൂത്രണത്തിന്റെ നിർണായകമായ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു റൂട്ട് മാപ്പ് തയ്യാറാക്കിയാണ് തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയതെന്ന് പ്രതികളുടെ ഫോണിൽ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് വ്യക്തമായിരുന്നു സിനിമയ്ക്ക് തിരക്കഥയ്ക്ക് സമാനമായ രീതിയിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഉണ്ടായതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഓയിരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വിവിധ റോഡുകളിലേക്കുള്ള മാപ്പ് ഇവർ തയ്യാറാക്കി കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയാണ് തട്ടിക്കൊണ്ടുപോകൽ നടപ്പിലാക്കിയത് വിപുലമായ ആസൂത്രണമാണ് തട്ടിക്കൊണ്ടുപോകലിന് തയ്യാറാക്കിയത് സിസിടി വി ഇല്ലാത്ത ഗ്രാമീണ റൂട്ടുകൾ ഉൾപ്പെടെ ഇവർ ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഫോണിൽ നിന്നാണ് പോലീസിന് ബ്ലൂ പ്രിന്റ് ലഭിച്ചത് സി ഉള്ള സ്ഥലങ്ങൾ പോലും ഇതിൽ അടയാളപ്പെടുത്തിയിരുന്നു തങ്ങളെ പിടികൂടാതിരിക്കാൻ പഴുതടച്ച രീതിയിലുള്ള വലിയ ആസൂത്രണമാണ് ഇവർ നടത്തിയത് അതിനാൽ തന്നെ ഈ ചോദ്യം ചെയ്യലിനിടെ എവിടെ നിന്നാണ് തങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതെന്ന് പത്മകുമാറും ഭാര്യ അനതയും പലതവണ അന്വേഷണ സംഘത്തോട് തിരികെ ചോദിച്ചു ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു പ്രതികൾ കരുതിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു ഒ എൽ എക്സിൽ വിൽക്കാൻ വെച്ചിരുന്ന കാറുകൾ പരിശോധിച്ച് അതിൽ നിന്നുള്ള നമ്പറുകൾ നോക്കിയാണ് ഇവർ തട്ടിക്കൊണ്ടു പോകലിന് ഉപയോഗിച്ച കാറിന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കിയതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി ചാത്തനൂരിലെ വീട്ടിൽ വെച്ചാണ് ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുള്ള വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു നിലവിൽ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് പൂച്ചപ്പുര ജയിലിൽ നിന്നാണ് പത്മകുമാറിനെ ചാത്തനൂരിൽ എത്തിച്ചത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നാണ് അനിതാകുമാരിയെയും മകൾ അനുഭവയും തെളിവെടുപ്പിനായി എത്തിച്ചത് തനിക്കൊരു ഭാവിയുണ്ടെന്നും തനിക്കൊരു വിവാഹം കഴിക്കേണ്ട ആളാണെന്നും തനിക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നും അത്തരത്തിൽ മുന്നോട്ട് ജീവിക്കേണ്ടതായ തൻ്റെ മുഖത്തേക്ക് ക്യാമറ കാണിക്കരുതെന്നും അനുപമ ആവശ്യപ്പെടുന്നു തൻ്റെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയുന്നതല്ല കാരണം തനിക്ക് ഇനിയും ജീവിതം മുന്നോട്ട് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ക്യാമറ എൻ്റെ മുഖത്തേക്ക് കാണിക്കരുതെന്ന് മാധ്യമപ്രവർത്തകരോടായി അനുപമ ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക